നമസ്കാരം. കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ശരവണഭവൻ ഉടമ പി രാജഗോപാൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജഗോപാലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹോട്ടൽ ജീവനക്കാരന്റെ മകളെ വിവാഹം കഴിക്കാനായി ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് പി രാജഗോപാൽ ശിക്ഷിക്കപ്പെട്ടത്. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 7 ജീവപര്യന്തം തടവ് ശിക്ഷ ആരംഭിക്കുന്നത് നീട്ടണമെന്ന് രാജഗോപാൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നെങ്കിലും ഹർജി നിരസിക്കപ്പെട്ടു. തുടർന്ന് കീഴടങ്ങിയ രാജഗോപാലിനെ കൂടുതൽ പരിശോധനയ്ക്കായി ആദ്യം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മകന്റെ ഹർജി പരിഗണിച്ച് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ തന്നെ 2 ഹൃദയസ്തംഭനം വന്നതായും റിപ്പോർട്ടുണ്ട്. ജൂലൈ 9 കോടതിയിൽ കീഴടങ്ങിയതിന് പിന്നാലെ ചെന്നൈയിലെ സ്റ്റാൻലി സർക്കാർ മെഡിക്കൽ കോളേജിലാണ് രാജഗോപാലിനെ പ്രവേശിപ്പിച്ചത്. ആംബുലൻസിൽ ഓക്സിജൻ മാസ്കുമായാണ് രാജഗോപാൽ കീഴടങ്ങാൻ കോടതി വളപ്പിലെത്തിയത്. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാട്ടി രാജഗോപാലിന്റെ മകൻ ആർ ശരവണൻ നൽകിയ ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി ചൊവ്വാഴ്ച രാജഗോപാലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയാണ് രാജഗോപാലിനുണ്ടായിരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് ICU പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായിരുന്നു.